പ്രസവം എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് അവിടെ ചെല്ലുമ്പോൾ നാം എടുക്കേണ്ട മുൻകരുതലുകൾ? ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടൻ്റ് ഇൻ ഗൈനക്കോളജി, ആസ്റ്റർ മിംസ് കോഴിക്കോട്. ഗർഭിണി ആയതു മുതൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരു മെയിൻ കൺസേണാണ് തൻ്റെ പ്രസവം എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ, നോർമൽ ഡെലിവറി ആവുമോ, സിസേറിയൻ ആവോ, അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവും. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രസവത്തോടനുബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തൊക്കെ അവിടെ അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. എന്തൊക്കെ കാരണം കൊണ്ടാണ് സാധാരണ ഹോസ്പിറ്റലിൽ പോകാറുള്ളത്? ഒന്ന്, നമുക്കറിയാം പ്രസവ വേദന, അല്ലെങ്കിൽ കുട്ടിയുടെ ചുറ്റുമുള്ള വെള്ളം പൊട്ടിപ്പോയി ലീക്കിംഗ് എന്ന് പറയും, ബ്ലീഡിംഗ് ആവാം, അല്ലെങ്കിൽ ഇളക്കക്കുറവ്, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് സാധാരണ പോവാറ്. എങ്ങനെയായിരിക്കും നോർമലായിട്ടുള്ള ഒരു പ്രസവവേദന? അത് പുറകിൽ നിന്നും ബാക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, മുമ്പിലേക്ക് പോകുന്നു, പിന്നെ എവറി 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സിൽ വേദന വരുന്നു, പിന്നെ തനിയെ പോകുന്നു. അതിന് കൺട്രാക്ഷൻസ് എന്ന് പറയും. ഓരോ 5 മിനിറ്റ്സിലും വേദന വരുന്നു, അല്ലെങ്കിൽ കൺട്രാക്ഷൻ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രസവവേദന തുടങ്ങുന്നതെന്ന് തന്നെ അനുമാനിക്കാം, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. പെട്ടെന്നായിരിക്കും ഓൺ എ സഡൻ വെള്ളം പൊട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വെറ്റിംഗ് മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടുകഴിഞ്ഞാലും ഹോസ്പിറ്റലിൽ പോകണം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുട്ടിയുടെ തല ഇറങ്ങിയിട്ടില്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് പൊട്ടിപ്പോവാണെങ്കിൽ പൊക്കിൾ കൊടി അതിൽ കൂടെ താഴത്ത് ഇറങ്ങി വന്ന് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം പൊട്ടിക്കഴിഞ്ഞാൽ അധികം നടക്കുന്നത് കുറയ്ക്കുന്നത് നന്നായിരിക്കും. പിന്നെ പ്രശ്നം വരാവുന്നത് ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ചിലപ്പോൾ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഡിസ്ചാർജ് ആവാം, അല്ലെങ്കിൽ ഒരു മ്യൂക്കസ് പ്ലഗ്, ഒരു പ്ലഗ് മാതിരി ഒരു കൊഴുത്ത കട്ട പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ടും കാണാം. അപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ കയ്യിലുള്ള റെക്കോർഡ്സൊക്കെ എടുക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. ID കാർഡ് അങ്ങനത്തെ കാര്യങ്ങൾ, സ്കാൻ റിസൾട്ട്സ് ഒക്കെ എടുക്കുക. പിന്നെ ഹോസ്പിറ്റൽ എത്തിക്കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്നത് ഒന്നുകിൽ അവിടുത്തെ ഒരു അവിടെയുള്ള ഡ്യൂട്ടിയിലെ ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ നേഴ്സായിരിക്കാം. വന്ന ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ബ്ലഡ് പ്രഷർ റെക്കോർഡ് ചെയ്യും, കുട്ടിയുടെ ഇളക്കം മെഷീൻ വെച്ച് അല്ലെങ്കിൽ സ്റ്റെത്ത് വെച്ചിട്ട് ഓസ്കുലേറ്റ് ചെയ്യും. അതിനുശേഷം വയറിലെ കുട്ടിയുടെ സൈസ്, പിന്നെ കുട്ടിയുടെ പൊസിഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ് എടുക്കും. അതിന് സാധാരണ ചെയ്യുക. പിന്നെ ഒരു ഇൻറ്റേർണൽ എക്സാമിനേഷൻ ചെയ്യും. അതെന്തിനാന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിൻ്റെ മുഖം എത്ര വികസിച്ചിട്ടുണ്ട്, എത്രയുടെ ലെങ്ത് കുറഞ്ഞിട്ടുണ്ട്, കുട്ടിയുടെ തലയുടെ പൊസിഷൻ എവിടെയാണ്, പിന്നെ പ്രസവിക്കാനുള്ള ഭാഗത്തിനുള്ള അഡിക്വേറ്റുള്ള സ്പേസ് ഉണ്ടോ ഒക്കെ ഉള്ളത് ഈ ഒരു സമയത്താണ് അസസ് ചെയ്യുക. അതിനുശേഷം ഒരു എനീമയ്ക്ക് സാധാരണ വിടാറുണ്ട്, ആ ഭാഗത്ത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം അത്യാവശ്യം ബ്ലഡൊക്കെ എടുക്കും, ചില ടെസ്റ്റുകൾക്ക് ഹീമോഗ്ലോബിൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു IV ലൈൻ, എന്തെങ്കിലും എമർജൻസി ഒക്കെ വേണമെങ്കിൽ പെട്ടെന്നൊക്കെ മരുന്നൊക്കെ ഇട്ടാൽ IV ലൈൻ അത്യാവശ്യമാണ്. പ്രസവിക്കുന്ന ആ ഭാഗത്തൊക്കെ സ്കിന്നോ അല്ലെങ്കിൽ ഷേവിങ് അങ്ങനത്തെ ഒക്കെ ആ സമയത്ത് അറ്റൻഡേഴ്സ് അവരൊന്ന് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഒരു ഹോസ്പിറ്റലിൽ ബെഡിൽ അലോട്ട് ചെയ്യും. അവർക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ നടക്കാവുന്നതാണ്. ഒരു ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ അത് പാർട്ണറാവാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആവാം. അവരൊരു കൂടെ ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണ്. അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാനും അതുപോലെ തന്നെ മസാജ് ചെയ്യാനും ബ്രീത്തിങ് എക്സസൈസൊക്കെ കുറിച്ച് പറയാനൊക്കെ അവർ ഈ ഒരു സപ്പോർട്ടീവ് പേഴ്സൺ ഉണ്ടാകും. അതിൻ്റെ റിസൾട്ടും അങ്ങനെ സ്റ്റഡീസ് കാണിക്കുന്ന സപ്പോർട്ടീവ് പേഴ്സൺ ഉണ്ടെങ്കിൽ നോർമൽ ഡെലിവറിക്ക് സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഓരോ 2 to 4 hours കൂടുമ്പോഴും ഒരു ഇൻറ്റേർണൽ എക്സാമിനേഷൻ ചെയ്യും. എന്തിനാ വെച്ചാൽ എത്രത്തോളം ഗർഭാത്രാശയ മുഖം വികസിക്കുന്നുണ്ട്, കുട്ടിയുടെ തല എത്രത്തോളം ഇറങ്ങി വരുന്നുണ്ടല്ലോ അസസ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത് മാത്രവുമല്ല, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1/2 hour കൂടുമ്പോൾ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും കോംപ്ലിക്കേഷനുള്ള പ്രസവമാണെങ്കിൽ, കുട്ടിയുടെ വളർച്ച കുറവോ അല്ലെങ്കിൽ പ്രഷറൊക്കെ ഉള്ള ആളാണെങ്കിൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗ്രാഫ് വെച്ച് മോണിറ്റർ ചെയ്യും, CTG എന്ന് പറയുന്നതിന്, കാർഡിയോടോക്കോഗ്രാഫ്. സാധാരണയായി പ്രസവിക്കാറാകുന്ന പോയെങ്കിൽ ഫുൾ ഡയലറ്റേഷൻ ആവുമെന്ന് പറയും. ഫുൾ ഡയലറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് 10 centimeters ഗർഭാശയ മുഖം വികസിക്കുമ്പോഴാണ് ഫുൾ ഡയലറ്റേഷൻ എന്ന് പറയുക. ഫുൾ ഡയലറ്റേഷൻ ആയി കഴിഞ്ഞാൽ ഡെലിവറി കോട്ടിലേക്ക് മിക്കവാറും ആ സമയത്തേക്ക് മാറ്റും. പിന്നെ ഡെലിവറി കോട്ടിലെ ഒരു പൊസിഷൻ, കാലൊക്കെ ഫ്ലെക്സ് മടക്കിയിട്ടുള്ള പൊസിഷനിൽ കിടത്തിയതിന് ശേഷം ആ ഭാഗത്ത് ക്ലീനൊക്കെ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ പെയിൻ വരുന്ന സമയത്ത് പുഷ് ചെയ്യാൻ പറയും. പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ മലയാളം നമ്മൾ മുക്കുക എന്ന് പറയും. അപ്പോൾ അത് ദാറ്റ് വിൽ ഹെൽപ്പ് ദ കുട്ടിയുടെ താഴത്തേക്കുള്ള ഇറക്കത്തിനെ സഹായിക്കും.
ഡോക്ടർ ആ സമയത്ത് പ്രസവിക്കുന്ന ആ ഏരിയയിൽ താഴത്തുള്ള റിമ്മിൽ ഒരു ലോക്കൽ പെയിൻ റിലീഫ് ചെയ്യാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്, അനസ്തി ലോക്കൽ അനസ്തീസിയ കൊടുക്കും. എന്നിട്ട് ഗർഭാശയ മുഖത്ത് സിസേഴ്സ് കൊണ്ട് ചെറിയ മുറിവുണ്ടാക്കും, എപ്പിസിയോട്ടമി എന്ന് പറയുന്നത്. കുട്ടിയുടെ പുറത്തേക്കുള്ള ആ വരവ് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എല്ലാവർക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഭാഗം ടൈറ്റാണ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ എപ്പിസിയോട്ടമി സാധാരണ ഇടാറുള്ളൂ. പിന്നെ പ്രസവ വേദന വരുന്ന സമയത്ത് കൂടുതൽ പുഷ് ചെയ്യാൻ പറയും. ആ ഒരു പുഷിൻ്റെ എഫക്റ്റിൽ മാത്രമല്ല ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സസ് പ്രസവത്തിൻ്റെ റിമ്മിൻ്റെ വജൈനൽ റിമ്മിൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യും അവിടേക്കുള്ള മുറിവ് പെട്ടെന്ന് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാൻ. കുട്ടിയുടെ തല ആദ്യം പുറത്തേക്ക് വരും, അതിനുശേഷം ഷോൾഡേഴ്സ് പിന്നെ ബോഡി വരും. അതിനുശേഷം കുട്ടിയുടെ മറുവ് പിള്ളേട്ട് കണക്ട് ചെയ്യുന്ന അംബിലിക്കൽ കോഡ് കുറച്ച് സമയം എടുത്തതിന് ശേഷം അത് ആ ബ്ലഡെല്ലാം കുട്ടിയുടെ ബോഡിയിലേക്ക് പോകുന്നതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റും. ഇതിനുശേഷം കുട്ടിയുടെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അവരുടെ വയറിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കുക, കുട്ടിയെ എടുക്കാനൊക്കെ അവർക്ക് കൊടുക്കുന്നതാണ്. പ്രസവത്തിന് ശേഷം അടുത്തത് സ്റ്റെപ്പ് മറുപിള്ള പുറത്തേക്ക് വരിക എന്നുള്ളത്. 5 മിനിറ്റ്സ് കൊണ്ട് മറുപിള്ള അത് ഉള്ളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. ചെറിയൊരു പുള്ളിങ് എഫക്റ്റിൽ മറുപിള്ള സാധാരണയായി സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് തന്നെ ഗർഭപാത്രം അല്ല ചുരുങ്ങാനുള്ള മെഡിസിൻസും കൊടുക്കാറുണ്ട്. മറുപിള്ള പുറത്ത് വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് എല്ലാം സെക്യൂറായെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എപ്പിസോട്ടിമിയർ മുറിവ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതൊരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് ആ സ്റ്റിച്ചിങ് ചെയ്യും. പെയിൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും പറയണം. ലോക്കലായിട്ടുള്ള പെയിൻ റിലീഫ് ചെയ്യുന്ന ഇഞ്ചക്ഷൻസ് തരുമ്പോൾ വേദന കുറയുകയും ചെയ്യും. അതിനുശേഷം ബ്ലഡ് പ്രഷറും പൾസ് റേറ്റൊക്കെ നോക്കിയതിന് ശേഷം പ്രസവിച്ച അമ്മമാർ കിടത്തുന്ന അല്ലെങ്കിൽ റൂമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് വീണ്ടും ബ്ലഡ് പ്രഷറും പൾസ് റേറ്റും ബ്ലീഡിങ് ഒക്കെ നോക്കും. ഒരു 2 hours കൊണ്ട് സാധാരണ റൂമിലേക്ക് മാറ്റാറുണ്ട്. പ്രസവിച്ച് സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഒരു ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ കുട്ടിയെ കഴിയുന്നതും ഫീഡ് ചെയ്യാവുന്നതാണ്. ഏർലി ഫീഡിങ് കുട്ടിയുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗറൊക്കെ കുറയാതിരിക്കാൻ ശരിക്കും സഹായിക്കുന്നതാണ്. സാധാരണയായി എപ്പിസിയോട്ടമി പറഞ്ഞ മുറിവെല്ലാം തുന്നിയതിന് ശേഷം ഒബ്സർവേഷനും ചെയ്തതിന് ശേഷം ഒരു നോർമലായിട്ട് മൂത്രം യൂറിൻ പാസ് ചെയ്തതിന് ശേഷം ആണ് പ്രസവ മുറിയിൽ നിന്നും സാധാരണയായി ഷിഫ്റ്റ് ചെയ്യാറുള്ളത്. മാത്രമല്ല പെയിൻ ഒരു പ്രശ്നമേ അല്ല. പിഡ്യൂർ അനസ്തീസിയ അതിലുള്ള പെയിൻലെസ് ലേബർ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വേദന തുടങ്ങിയാൽ വേദന കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല വേദന കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻസും ഇപ്പം ധാരാളം അവൈലബിളാണ്. അപ്പോൾ അതുകൊണ്ട് പെയിൻ ഒരു കൺസേൺ ആവേണ്ട കാര്യമില്ല. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ എപ്പോഴെങ്കിലും സെൻസ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയുടെ ഹാർട്ട് റേറ്റിനോ അല്ലെങ്കിൽ കുട്ടി പ്രോപ്പറായിട്ട് ഇറങ്ങുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എമർജൻസി സിസേറിയൻ സെഷൻ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു നോർമലായിട്ടുള്ള ഒരു ജനറൽ ഔട്ട്ലുക്കാണ് തന്നത്. ഒരു സാധാരണ സ്മൂത്തായിട്ട് പോകുന്ന ഒരു നോർമൽ ഡെലിവറി കുറിച്ചിട്ടൊരു അവയർനെസ് ആണ്. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.